വൻകിട ഡീസൽ ഉപഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് കെ എസ് ആർ ടി സിയെ പ്രതിസന്ധിയിലാക്കിയത് ഇതോടെ കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്ന ഡീസലിന് പതിനൊന്ന് രൂപ അമ്പത്തിനാല് പൈസ കൂടും പൊതുവിപണിയിൽ അമ്പത്തിയൊന്ന് പൈസ വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സിക്ക് പതിനൊന്ന് രൂപ അമ്പത്തി ഒൻപത് പൈസ വർദ്ധിക്കുന്നത് ഇതോടെ കെ എസ് ആർ ടി സി ഒരു ലിറ്റർ ഡീസലിന് അറുപത് രൂപ ഇരുപത്തിയാറ് പൈസ നൽകണം ഇത് പതിനെട്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യത കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കും ഇപ്പോൾ പ്രതിമാസം അറുപത്തിയഞ്ചു കോടി രൂപയുടെ ഡീസലാണ് കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്നത് പ്രതിമാസം എഴുപത് കോടി രൂപയുടെ നഷ്ടത്തിലാണ് കെ എസ് ആർ ടി സി പ്രവർത്തിക്കുന്നത് അടുത്ത മാസത്തോടെ പുതുക്കിയ ശമ്പള പരിഷ്കരണം നിലവിൽ വരും ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ പതിനാല് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അധികം കണ്ടെത്തണം ഈ മാസം ഇതുവരെ കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല സാധാരണ മാസങ്ങളിൽ ആദ്യവാരം പെൻഷൻ വിതരണം ചെയ്യാറുണ്ട് പെൻഷൻ വിതരണത്തിന് മുപ്പത് കോടി രൂപ ആവശ്യമുണ്ട് ഈ തുക കണ്ടെത്താൻ ഇതുവരെ കെ എസ് കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ഡീസൽ വില വർദ്ധനപ്പിന്റെ അധിക ബാധ്യതയും ഡീസൽ വില പതിനൊന്ന് രൂപ അമ്പത്തിനാല് പൈസ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കാതെ കെ എസ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കെ എസ് നിരക്ക് മാത്രം വർദ്ധിപ്പിച്ചാൽ യാത്രക്കാർ സ്വകാര്യ ബസുകളെ ആശ്രയിക്കുന്ന നിലവിലും ഇതും കെ തിരിച്ചടിയാകും ഇതോടെ കെ എസ് സർക്കാർ ഇടപെടൽ അനിവാര്യമാകും എൻ ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ